ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വിപ്പിംഗ് ക്രീമോ കൊക്കോ പൗഡറോ അങ്ങനെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ഞാനിവിടെ 12 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് 1/2 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റും ബോർബോണിൻ്റെ ഒരു പാക്കറ്റും എടുത്തിട്ടുണ്ട്. രണ്ടും ഒരുപോലെയുള്ളത് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ വൈറ്റ് ക്രീം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ അതിൻ്റെ ക്രീം ഒരു പാത്രത്തിലും ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് 2 പാക്കറ്റായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ 1 പാക്കറ്റേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. അത് ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാകം ആവുന്നത് വരെയുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ 6 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൻ്റെ വൈറ്റ് ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കമഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ബാറ്ററിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ 4 ഭാഗത്തും ഒന്ന് തേച്ചു കൊടുക്കാം. ബ്രെഡ് ഇതിമേ വെക്കുമ്പോൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി 4 ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ചു കൊടുക്കാം. എല്ലായിടത്തും തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക. എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ആ ക്രീം തേച്ച് കൊടുക്കുക. 2ാമത്തെ ലെയറും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ക്രീം മുഴുവനും ഇതിൻ്റെ മുകളിലേക്കിട്ട് കേക്ക് മുഴുവനും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് ക്രീമിൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ ഒരു ഡെക്കറേഷനാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു സാധാ കവറിലാണ് എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. കേക്കിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.